ആർക്കും ഭൂമി വിൽക്കാൻ GCDA തീരുമാനിച്ചിട്ടില്ലെന്ന് ചെയർമാൻ എൻ വേണുഗോപാലിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് മീഡിയ വണ്ണിൽ ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. മണപ്പാട്ടിപ്പറമ്പിൽ രണ്ടിടത്തും കടവന്ത്രയിലും ഭൂമി വിൽക്കാനുള്ള തീരുമാനത്തിന് അനുമതി തേടി സർക്കാരിന് GCDA കത്തയച്ചിട്ടുണ്ട്. ഇക്കാര്യം മറച്ചുവെച്ചാണ് അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്ന് ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ കള്ളം പറഞ്ഞത്. GCDA ഭൂമി വിട്ടുകൊടുക്കാൻ രണ്ട് ഓപ്ഷൻ: ഒന്ന്, പരസ്യമായി ടെൻഡർ ചെയ്ത് ഭൂമി കൊടുക്കാം; രണ്ട്, ഹൌസിംഗ് സ്കീമുകളും സൊസൈറ്റികളും കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളും ഗവൺമെന്റ് ഏജൻസികളും ചോദിച്ചാൽ റവന്യൂ വകുപ്പ് ഇതിനെ കൊണ്ട് വില നിശ്ചയിച്ച് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഗവൺമെന്റിലേക്ക് ഞങ്ങൾക്ക് ആ ഫോർമൽ ലെറ്റർ അയക്കാനുള്ള ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതായത്, ഭൂമി ആർക്കും വിൽക്കാൻ GCDA തീരുമാനിച്ചിട്ടില്ല. ഭൂമി ആവശ്യപ്പെട്ടുള്ള വിവിധ കക്ഷികളുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി സത്യമെന്താണെന്ന് രേഖകൾ പറയട്ടെ. രേഖ ഒന്ന്: കടവന്ത്രയിലെ 50 സെന്റ് ഭൂമി വിൽക്കാൻ തീരുമാനിച്ച് സർക്കാരിലേക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണ സംഘത്തിന് ഭൂമി വിൽക്കാൻ തീരുമാനിച്ചതായി വിലസഹിതം ഇതിൽ കൃത്യമായി പറയുന്നു. ഇതിന് അംഗീകാരം നൽകാനാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്, അല്ലാതെ വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനല്ല. രേഖ രണ്ട്: മണപ്പാട്ടിപ്പറമ്പിലെ 85 സെന്റ് സ്ഥലം ജുഡീഷ്യൽ ഓഫീസേഴ്സ് സഹകരണ സംഘത്തിന് വിൽക്കാൻ തീരുമാനിച്ചത് വ്യക്തമാക്കി സർക്കാരിലേക്ക് അയച്ച കത്താണിത്. ഇതും വിൽക്കാനുള്ള GCDA തീരുമാനത്തിന് അനുമതി തേടിയാണ് സർക്കാരിന് കത്തയച്ചത്. രേഖ മൂന്ന്: നാഷണൽ ഇൻഷുറൻസ് കമ്പനിക്ക് മണപ്പാട്ടിപ്പറമ്പിൽ സ്ഥലം നൽകാൻ തീരുമാനിച്ചത് വ്യക്തമാക്കി സ്ഥലത്തിന്റെ വില നിശ്ചയിക്കാൻ GCDA ജില്ലാ കളക്ടർക്ക് അയച്ച കത്തിന്റെ പകർപ്പ്. സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത് വ്യക്തമാക്കി GCDA നാഷണൽ ഇൻഷുറൻസ് കമ്പനിക്കും കത്തയച്ചിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് GCDA ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ സ്ഥലം വിൽക്കാൻ GCDA തീരുമാനിച്ചിട്ടില്ലെന്ന പച്ചക്കള്ളം പറഞ്ഞത്. സനൂപ് ശശിധരൻ, മീഡിയ വൺ, കൊച്ചി.